ഹലോ, നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പം അതിലും ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. കറിയല്ല, അതേപോലെ ഗ്രേവിയാണ്. അപ്പൊ നമുക്ക് ചായയുടെ കടിക്കുക, അതായത് പത്തിരി, പൊറോട്ട, ചപ്പാത്തി, ചായയുടെ കടിക്കായാലും ചോറിൽക്കായാലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയതാണ്. പിന്നെ പിള്ളേർക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടാവും. ഇന്നൊക്കെ വെജിറ്റബിൾസ് ആയതുകൊണ്ട് അവർക്ക് നല്ല ഹെൽത്തി ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഞാനിവിടെ കോളിഫ്ലവർ ആണ് എടുത്തേക്കണത്. കോളിഫ്ലവർ ഇതുപോലെ ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഉപ്പിട്ടിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇതേപോലെ എടുത്തേക്കണത്. 2 ടേബിൾ സ്പൂൺ മൈദയാണ്, കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ എടുത്തേക്കണത് 5 ടേബിൾ സ്പൂൺ വെള്ളമാണ്. അപ്പൊ നിങ്ങൾ ഏകദേശം എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം വേണ്ടട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച കോളിഫ്ലവർ ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ബലം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യരുത്, കാരണം അത് പൊട്ടിപ്പോവും. അപ്പൊ അതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് നന്നായി ഒന്ന് കോട്ടായിട്ട് വന്നാൽ മതി ആ ഒരു ബാറ്ററിൽ. അപ്പൊ അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പൊരിച്ചെടുക്കാം. അപ്പൊ ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ചൂടായുള്ള എണ്ണയിൽ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അത് നന്നായി മൊരിഞ്ഞു വരണേ. അപ്പൊ ഒരു ടൈമിലുണ്ടല്ലോ, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു കളർ വരും. പക്ഷെ ഞാനിത് നമ്മൾക്ക് വീട്ടിൽ കഴിക്കാനുള്ളതായതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഇത് കറക്റ്റ് പാകണം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഗ്രേവി പോലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്. സവോള ഒരു ചെറിയ സവോളനെ എടുത്തേക്കണം. അത് തന്നെ സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തുന്നുള്ളൂ. പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ആ ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു 4-5 പച്ചമുളകും വട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തേക്കണം. ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിന്റെ ജസ്റ്റ് ആ മണം ഒന്ന് മാറിയാൽ മതിട്ട. അപ്പൊ ഒരുപാട് മുരിഞ്ഞൊന്നും പോവാതെ നോക്കണം. അപ്പൊ ഒരു 4-5 സെക്കൻഡ് മാത്രം ഇതുപോലെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞ് വെച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട. അതും ഈ പറഞ്ഞ പോലെ ഒരു 5 സെക്കൻഡോളം മാത്രം ഇളക്കി കൊടുത്താൽ മതി. അത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കണം. അത് നേരത്തെ അരിഞ്ഞൊരു സവോള ഉണ്ടല്ലോ, സവോള ഇട്ട് കൊടുക്കണ്ട്. കൂടെ തന്നെ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കണുണ്ട്. ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തതിന്റെ ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ഇളക്കണത്. നന്നായിട്ട് ഇളക്കിയിട്ട് ഈ പറഞ്ഞ പോലെ 5 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് ഒരുപാട് അതിന്റെ മണമൊന്നും പോവരുത്. അത് പച്ചമണം ഉണ്ടല്ലോ, ആ പച്ചമണം ക്യാപ്സിക്കത്തിന് അവിടെ നിൽക്കണം. അങ്ങനെ വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കണത് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിന്റെ നിർബന്ധമല്ല കേട്ടോ, ഈ ഒരു സംഭവം തന്നെ ഉണ്ടായാൽ ടൊമാറ്റോ സോസിന്റെ തന്നെ ആവശ്യമുള്ളൂ. അപ്പൊ ഇതേപോലെ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് അതേപോലെ ചൂടായി വരുമ്പോൾ പിന്നെ ആ ഒരു കറി ഒന്നൊരു തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് 1 ടീസ്പൂണ് കോൺഫ്ലവറിൽ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം മാത്രം വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മളെ കറിക്ക് നല്ലൊരു തിക്നെസ് വരും, അതാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുക. അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ 2 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ ഇതേപോലെ പൊരിച്ചു വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം എല്ലാ പച്ചക്കറിയും എല്ലാ സോസും എല്ലാവർക്കും എത്തണം. ഇതേപോലെ മിക്സ് ആയിട്ട് വരണം. ഇത്രയായി വന്നാൽ മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഉഗ്ര ഒരു കറിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഒരു വട്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടാവും, ഉറപ്പാണ്. അപ്പൊ ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മല്ലിടൽ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യം കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള കൂടെ തന്നെ കുറച്ച് വെളുത്ത വെള്ളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതേപോലെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ ഒരു വട്ടെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉഗ്രം ടേസ്റ്റ് ആണ്, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടാവും. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾ വേറെയും കുറെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണുക. വേറെ വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.